പ്ലസ് വൺ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ അനർഘ നിമിഷം എന്ന കഥയാണ്. സാഹിത്യരംഗത്തെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ട ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരനാണ്. ജീവിതത്തെ സാധാരണക്കാരുടെ ഭാഷയിൽ, അതായത് വാമൊഴിയിൽ, അതിന്റെ തനിമയോടെ ആവിഷ്കരിച്ച കഥാകൃത്തും നോവലിസ്റ്റുമാണ് അദ്ദേഹം. തിക്തമായ ജീവിതാനുഭവങ്ങൾ പോലും നർമ്മമധുരമായി അദ്ദേഹം അവതരിപ്പിച്ചു. ജീവിതാനുഭവങ്ങളുടെ ആഴവും അപാരമായ കാരുണ്യത്തിന്റെ നനവും ബഷീർ കൃതികളെ മലയാളികൾക്ക് പ്രിയപ്പെട്ടതാക്കി. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ ബഷീർ പറഞ്ഞു തന്നപ്പോൾ ജീവസ്സുറ്റതായി മാറി. അതുവരെ സാഹിത്യത്തിൽ സ്ഥാനമില്ലാതിരുന്ന ഭിക്ഷക്കാരും പട്ടിണിക്കാരും വേശ്യകളും ജയിൽ പുള്ളികളും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യലോകം. സമൂഹത്തിന് നേരെ വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ ഹാസ്യത്തിൽ ഒളിപ്പിച്ച് അദ്ദേഹം തൊടുത്തുവിട്ടു. അതുവരെ മലയാള സാഹിത്യത്തിന് അന്യമായിരുന്ന മുസ്ലിങ്ങളുടെ ജീവിതം സാഹിത്യത്തിലെ കൊണ്ടുവന്നത് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിലൂടെയാണ്. അദ്ദേഹത്തിന്റെ കൈപിടിച്ച് സുഹറയും മജീദും കയറി വന്നത് മലയാള സാഹിത്യത്തിന്റെ തിരുമുറ്റത്തേക്കായിരുന്നു. അതുപോലെ ഉന്നതപുരത്തിൽപ്പെട്ടവർ നായകരും മുസ്ലിം കഥാപാത്രങ്ങൾ വില്ലന്മാരുമായി അവതരിപ്പിക്കുന്ന പ്രവണതയിൽ നിന്ന് ബഷീർ നോവലുകൾക്ക് മോചനം നൽകി. മാനവികതയും നർമ്മവും ഒത്തുചേർന്ന അപൂർവതയാണ് ബഷീർ കൃതികളെ വായനക്കാർക്ക് പ്രിയങ്കരമാക്കി തീർത്തത്. 1944 അദ്ദേഹം എഴുതിയ ബാല്യകാല സഖി എന്ന നോവൽ ഒരു പുതിയ ചരിത്രമാവുകയായിരുന്നു. തുടർന്ന് ഇണ്ടുപ്പാപ്പാക്കൊരാനയുണ്ടാർന്നു, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശികൾ, ശബ്ദങ്ങൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, ആനവാരിയും പൊൻകുരിശും, ജന്മദിനം, കഥാബീജം, പ്രേമലേഖനം, മാന്ത്രിക പൂച്ച, ആനപ്പൂട, വിശപ്പ്, മുച്ചീട്ടുകളിക്കാരന്റെ മകൾ, പാവപ്പെട്ടവരുടെ വേശ്യ, അനർഘ നിമിഷം, അങ്ങനെ എത്രയെത്ര നോവലുകളും കഥകളുമാണ് നമ്മെ അനുഭൂതിയുടെ സാഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ബഷീറിന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ജനനത്തെയും മരണത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ദർശനങ്ങൾ അവതരിപ്പിക്കുന്ന കഥയാണ് അനർഘ നിമിഷം. പ്രമേയത്തിനനുയോജ്യമായ ഭാഷയും കവിതയോടടുത്തു നിൽക്കുന്ന ആഖ്യാന രീതിയും ഈ കഥയെ സവിശേഷമാക്കും. കഥാനായകന്റെ ആത്മഭാഷണമാണ് ഈ കഥ. അനർഘ നിമിഷം എന്നാണ് കഥയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. പക്ഷേ അനർഘം എന്ന് പറഞ്ഞാൽ വിലമതിക്കാനാവാത്ത ഒരു നിമിഷം, അതാണ് കഥ കൊണ്ട് അർത്ഥമാക്കുന്നത്. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. പെയ്യുവാൻ പോകുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എന്റെ അന്തരംഗം പൊട്ടുമാറ് വിങ്ങി നിൽക്കുന്നു. നായകൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്ന നീ എന്നത് പ്രപഞ്ചമോ പ്രകൃതിയോ ദൈവമോ മരണമോ ഒക്കെയാവാം. എത്ര ലോകം ഭവത്യേക നീളം, ലോകം ഒരു പക്ഷിക്കൂടാണ് എന്ന് ഭാരതീയ ആത്മീയ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ലോകമേ തറവാട് എന്ന ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഈ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. ലോകം ഒരു പക്ഷിക്കൂടാണെന്നും മനുഷ്യർ ആ കൂട്ടിലെ താൽക്കാലിക താമസക്കാരാണെന്നും മരണം കൂട് വെടിയലാണെന്നുമുള്ള വിശ്വാസം, സങ്കല്പം, അതാണ് ഈ ആശയത്തിന്റെ കാതൽ. ഇതിന്റെ അലകൾ നമുക്ക് അനർഘ നിമിഷം എന്ന കഥയിലും കാണാം. ഈ വാസ്തവം എന്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല. പണ്ടേപ്പടി അവർ എന്റെ അടുത്തു വരുന്നു, തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കുവാൻ നിർബന്ധിക്കുന്നു. അവർക്ക് വേണ്ടി എന്തൊക്കെയോ തമാശ ഞാൻ പറയുന്നു, അവരോടൊപ്പം ചിരിക്കുന്നു. എന്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിന്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല. ജനനത്തിനും മരണത്തിനും ഇടയിലെ അനർഘ നിമിഷമാണ് ജീവിതം. വർത്തമാനത്തിന്റെ വക്കത്തു നിൽക്കുന്ന ഭൂതകാലം. ഒരു
അവധൂതനെ പോലെ ജീവിതത്തിന്റെ അജ്ഞാതവും അനന്തവുമായ രഹസ്യങ്ങളിലേക്ക് നോക്കാൻ ശ്രമിച്ച ഒരു ദാർശനിക മനസ്സ് ബഷീറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാല്യകാല സഖിയും പതുമായുടെ ആടും അനർഘ നിമിഷവും എഴുതിയ ബഷീർ ഒരാളല്ലെന്ന് പ്രസിദ്ധ മനോവിജ്ഞാനിയ നിരൂപകനായിരുന്ന എം എൻ വിജയൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ജീവിതത്തെ തത്വചിന്താപരമായ നിർമമതയോടെ വീക്ഷിക്കാൻ കഴിയുന്ന ഒരു സൂഫി ഹൃദയം ബഷീറിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ചിരി ഒരു സന്യാസിയുടെ ചിരിയായി തീർന്നത്. അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയിലെ പ്രസിദ്ധമായ പരാമർശമാണ് ഒന്നും ഒന്നും കൂടിയാൽ ഇമ്മിണി വല്യ ഒന്ന് എന്നുള്ളത്. ഈ ഇമ്മിണി വല്യ ഒന്ന് എന്ന പ്രയോഗത്തിന്റെ പ്രത്യക്ഷമായ നർമ്മബോധത്തിനപ്പുറത്ത് സൂചിതമാകുന്ന അദ്വൈത ബോധം നാം തിരിച്ചറിയേണ്ടതാണ്. അത്തരമൊരു ബോധത്തിൽ നിന്നാണ് അനർഘ നിമിഷം എന്ന കഥയും പിറവിയെടുക്കുന്നത്. തുടർന്ന് കഥയിൽ പറയുന്നത് നോക്കൂ. ഇന്നലയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഇന്ന് യുഗങ്ങൾ മന്വന്തരങ്ങൾ അനന്തമായ ശാശ്വതമായ ഇന്നലെ. മന്വന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ 71 ചതുർയുഗം ചേർന്ന കാലത്തിനെയാണ് മന്വന്തരങ്ങൾ എന്ന് പറയുന്നത്. യാത്ര പറയുകയാണ്, കഴിഞ്ഞു ഇല്ല, കഴിയാൻ പോകുന്നു. അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കോടാനുകോടി ഇന്നലെയിൽ. വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറവി. അടുത്ത നിമിഷം മുതൽ ഞാൻ മറവിയിൽ ലയിച്ചുപോയ കോടാനുകോടി ഇന്നലെയിലാണ്. അതായത് ഭൂതകാലത്തിന്റെ ഭാഗമാകുകയാണ് എന്നാണ്. പരിചിതരായവർ ഒരുപാട് ഒരുപാട് പേർ പോയി കഴിഞ്ഞു. അവരെങ്ങോട്ടാണാവോ പോയത്? എനിക്കു മുമ്പേ പോയ അനന്ത കോടി ഓർമ്മ വെറുതെ വെറുതെ ആരംഭത്തിൽ ചെന്ന് തൊടുന്നു. ആരംഭം ഇവിടെയൊക്കെ ഒരു കയറ്റിറക്കങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഭൂതകാലത്തെ വിസ്മൃതിയിൽ ലയിച്ച അനന്ത കോടിയായി പറയുമ്പോൾ തന്നെ എനിക്ക് മുമ്പേ പോയവർ ആരൊക്കെയാണ് എന്ന ചിന്ത വീണ്ടും ആരംഭത്തിലേക്ക് നയിക്കുകയാണ്, തുടക്കത്തിലേക്ക് നയിക്കുകയാണ്. അപ്പൊ തന്റെ തുടക്കം, അതുപോലെ ഓർമ്മകൾ പലതിന്റെയും തുടക്കത്തിലേക്ക് വീണ്ടും ഭൂതകാലത്തെ പിടിച്ചു വലിക്കുന്നതിനെ ഈ വരികൾ സൂചിപ്പിക്കും. അപാരതയുടെ, അപാരതയുടെ എന്നാൽ അനന്തത, അനന്തമായ അവസ്ഥയ്ക്കാണ് അപാരത എന്ന് പറയുന്നത്. അപാരതയുടെ അത്ഭുത രഹസ്യത്തിന്റെ അജ്ഞാതമായ, അറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയപ്പെടാത്ത, അതിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ, അപാരതയുടെ അത്ഭുത രഹസ്യത്തിന്റെ അജ്ഞാതമായ അതിരിൽ ഞാൻ എത്തിച്ചേർന്നതുപോലെ, ദാ ഒരു മുഴക്കം നാദബ്രഹ്മത്തിന്റെ അനന്തമനന്തമായ വിഭ്രമം. നാദബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രണവമന്ത്രമാണ്. എല്ലാ വേദമന്ത്രങ്ങളുടെയും ആദിയിൽ ഉച്ചരിക്കുന്ന ഓംകാര മന്ത്രത്തിൽ നാദബ്രഹ്മം എന്നുകൂടി പറയും. അനന്തമനന്തമായ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരതിരുമില്ലാത്ത അത്ര അനന്തമായ ആകാശം പോലെയുള്ള ഒരു വിഭ്രമം. വിഭ്രമം എന്നാൽ വിലാസം, ലീലാവിലാസം, ശൃംഗാരത്തിന്റെ ലീലാവിലാസം എന്നൊക്കെ പറയാം. അനന്തവും അജ്ഞാതവുമായ ഒരു അത്ഭുത രഹസ്യത്തിന്റെ അതിരിലെത്തിച്ചേർന്നതുപോലെയാണ് അവിടെ പ്രണവമന്ത്രത്തിന്റെ നാദബ്രഹ്മത്തിന്റെ മുഴക്കം പോലെ. അത്തരമൊരു മുഴക്കത്തിന്റെ ഒരു വിഭ്രമം, ഒരു വിറയൽ, ഒരു വിലാസ, പ്രണവമന്ത്രത്തിന്റെ ഒരു വിലാസകരമായ അവസ്ഥ അനുഭവിക്കുന്നു എന്നാണ്. അല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഈ ഭാഗത്തുകൂടി, ഈ ഭാഗത്ത് ബഷീർ വരച്ചു കാണിക്കുന്നത്. മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ പിടച്ചിൽ നമുക്ക് ഈ കഥയിൽ അനുഭവിക്കാം. കാലം ഇത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു, സഹിച്ചു. എന്നെപ്പറ്റി നിനക്കെല്ലാം അറിയാം. ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു പുസ്തകമാണല്ലോ ഞാൻ. നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം. അനന്തമായ ശൂന്യതയിൽ ലയിക്കാൻ പോകുന്ന ജീവബിന്ദുവിന്റെ ചിന്തകളാണ്, മരണവുമായുള്ള സംവാദമാണ് ഏറ്റവും വലിയ ദാർശനിക പ്രശ്നം. ജനനത്തിനും മരണത്തിനും ഇടയിലെ അനർഘ നിമിഷമാണ്, വിലമതിക്കാനാവാത്ത നിമിഷമാണ് ജീവിതം. അനന്തമായ ശൂന്യതയാണ് മരണം. മരണത്തോടെ ഈ ലോകമില്ലാതാവുന്നില്ല. എന്നാൽ മരിക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശൂന്യതയിൽ ലയിക്കുകയാണ്. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഭയാനകമായ മാനസികാവസ്ഥയിലേക്ക് കഥാകാരനെ നയിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കാണാം.
ഞാൻ പോകയാണ്. നിന്നെ സ്നേഹിച്ചുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. നീയും ഞാനും പരിചയപ്പെട്ടതെന്നാണ്. പരിചയപ്പെട്ടോ? ഞാൻ ശ്രമിച്ചു പരിചയപ്പെടാൻ. ഞാൻ ശ്രമിച്ചു, ഒടുവിൽ സ്നേഹിക്കാൻ മാത്രം പഠിച്ചു. ഇല്ല, ഒന്നും ശരിക്കറിഞ്ഞുകൂടായിരുന്നു. അജ്ഞത, അറിയാൻ കഴിയാത്ത അവസ്ഥ, കാര്യമായി ഒന്നും അറിഞ്ഞില്ല. വന്നതുപോലെ ഞാൻ തനിയെ പോവുകയാണ്. യാത്രക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു. നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രം, നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ്. നീ മാത്രം. ഇങ്ങനെയാണ് അനർഘനിമിഷം എന്ന കഥ അവസാനിക്കുന്നത്. ജനന മരണങ്ങളെ ആത്മീയമായ ഒരു തലത്തിൽ വെച്ച് പരിശോധിക്കുകയാണ് ബഷീർ എന്ന് നമുക്ക് കാണാം. ഇതിലെ നീ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രപഞ്ചമോ പ്രകൃതിയോ ദൈവമോ മരണമോ ഒക്കെയാകാം. മരണഭയം നൽകുന്ന കടുത്ത ഏകാന്തതയും ശൂന്യതാബോധവും ഈ കഥയിൽ നിഴൽ വീഴ്ത്തുന്നു. എന്നാൽ ജീവിതമെന്ന അനർഘ നിമിഷത്തെ വിലമതിക്കുകയും ചെയ്തു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അനർഘ നിമിഷം വിലമതിക്കാനാവാത്ത നിമിഷമായിട്ടാണ് ബഷീർ ജീവിതത്തെ ഈ കഥയിൽ അടയാളപ്പെടുത്തുന്നത്. പതിവ് കഥാഖ്യാന ശൈലി വിട്ട് കവിതയോടടുത്തു നിൽക്കുന്ന രൂപമാണ് ബഷീർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് കാണാം. അതാണ് അനുഭൂതിദായകമാക്കുന്നത്. കവിത പോലെ ഓരോ തവണ വായിക്കുമ്പോഴും ഉറന്നു വരുന്ന പുതിയ പുതിയ അർത്ഥ തലങ്ങൾ ഈ കഥയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിനെ കഥ എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് കവിതയാണ്, കവിത എന്ന് വിളിക്കുന്നതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രമേയത്തിനനുയോജ്യമായ ഭാഷയും രൂപവും ഇവിടെ സമഞ്ജസമായി സമ്മേളിച്ചിരിക്കും. ഗദ്യ കവിതകൾ വ്യാപകമായിട്ടില്ലാത്ത കാലത്ത് ഗദ്യഭാഷയുടെ കാവ്യാത്മകത അനുഭവിപ്പിക്കാൻ അനർഘനിമിഷം എന്ന കഥയിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിന് സാധിച്ചു. വാക്കുകൾക്കും അർത്ഥങ്ങൾക്കും അപ്പുറം സാഹിത്യരചനകൾ സമ്മാനിക്കുന്ന സൗന്ദര്യാനുഭൂതി എത്രമാത്രം വിസ്മയകരമാണെന്ന് അനർഘനിമിഷം എന്ന ഈ മനോഹരമായ കാവ്യാത്മകമായ കഥ സാക്ഷ്യപ്പെടുത്തുന്നു. അനർഘനിമിഷം എന്ന പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ക്ലാസ് വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ മറ്റു വീഡിയോകളും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.